ലാല പറഞ്ഞു ഇവിടെ മീരാനന്ദന്റെ വീഡിയോ എടുത്ത സ്ഥലമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് മീരാനന്ദനെ അറിയത്തില്ല എന്ന് പറഞ്ഞു. ലാല എന്നെ കാണിച്ചു തരും കേട്ടോ. ഇതിനൊക്കെ വേണ്ട കണ്ട, ഇതാണ് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ്. നമുക്കിനി സൂക്കിൻ്റെ പഴയ സൂക്കിൻ്റെ ഉള്ളിലോട്ട് പോകാം കേട്ടോ. അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. ഇത് കണ്ടില്ല, 5 രൂപയുടെ പേഴ്സുകളാണ് കേട്ടോ. ഇതാണ് സംഭവം. 15 ദിർഹംസ് ടീഷർട്ടും കാര്യങ്ങളെല്ലാം. ഇത് 10 ദിർഹംസാണ് കേട്ടോ വാച്ച്. നല്ല അടിപൊളി കാണാൻ ലുക്കാണ് സംഭവം. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇതിൻ്റെ അകത്തുള്ള ഷോപ്പുകളാണ്. ഇത് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഇല്ലേ, നാട്ടിലെ മാർക്കറ്റ് പോലത്തെ സംഭവങ്ങളാണ്. പക്ഷേ ഇത് കുറച്ച് കളർഫുള്ളാണ് സംഭവം. വെറൈറ്റി ആണ്, ഫുള്ള് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. അതൊക്കെ കണ്ടില്ല, ഇതൊക്കെ പൂട്ടുകളാണ് കേട്ടോ. മീനിൻ്റെ ഇതിലൊക്കെ ആയിട്ടുള്ള പൂട്ടുകളാണ്. വെറൈറ്റി സംഭവങ്ങളാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ടൈഗർ, ഇതും ഇതാണ്. അടിപൊളി മാലകൾ കേട്ടോ. അയ്യാ, അറിയാൻ മേടിക്കണോ? കൊച്ചിനെല്ലാം മേടിക്കണോ മാല? ഇതാണ് ഷോപ്പ്. കൊള്ളല്ലേ, വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് കാണാൻ, നല്ല ലുക്കുകളാണ്, നല്ല കളർഫുള്ളിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും. ഇത്രയും സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടാണ് കളിയാ, നീ എന്നെ എവിടെയും കൊണ്ടുപോകത്തില്ല എന്ന് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ നീ പറഞ്ഞത് എൻ്റെ അടുത്ത്. അതാണ് ലാലയെ കിട്ടി. ലാല നമ്മളൊക്കെ പവർഫുൾ ആട്ടോ. ലാല ഫുള്ള് സ്ഥലങ്ങളും അറിയാം ഇവന്. നീ എത്ര കൊല്ലം ഇവിടെ വന്നിട്ട്? 3 കൊല്ലം. 3 കൊല്ലം കേട്ടോ ഇവിടെ വന്നിട്ട്. ഞാൻ 2 കൊല്ലം. 1 കൊല്ലം കൂടുതലല്ലേ നീ വന്നിട്ട്. അല്ല, ഞാൻ കണ്ടത്ര സ്ഥലങ്ങളൊന്നും അളിയാൻ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിലമായ സംശയം. കറിവേപ്പട്ട ആള്, ഇതെന്തുവാടാ? കൽക്കണ്ടോടാ? ഇത് മറ്റേ പുകയ്ക്കുന്ന സാധനമാടാ. സാമ്പ്രാണിയാണ്, സാമ്പ്രാണികൾ കേട്ടോ. ഈ സാമ്പ്രാണികളുടെ ഒരു കടയാണ്, ആധുനികകാല സാമ്പ്രാണി ഷോപ്പ്. ആ, ഇത് മറ്റേ പാലിട്ട് കുടിക്കുന്നല്ലേ, സാഫ്രോൺ. അത് സാഫ്രോൺ ടീ എന്നൊക്കെ. കുങ്കുമപ്പൂ, അതാണ് കുങ്കുമപ്പൂ. ആ, അതാണ്ട് ലാല വന്ന പ്ലേറ്റ് കാണിച്ചു നമ്മൾ. ഇവിടെ അത്ര ലേറ്റ് ഇല്ലല്ലോടാ. അങ്ങനെ നമ്മൾ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഏറ്റവും ലാസ്റ്റത്തെ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. കൊറോണ ആയതുകൊണ്ട് അങ്ങനെ വലിയ ആൾക്കാരില്ലെന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും അടിപൊളി സംഭവമാണ് കേട്ടോ. ഈ ഒരു ടൈമിങ്ങിൽ വരണം കേട്ടോ. ഞാൻ അന്ന് വന്നത്, ഞാൻ ഇവിടെ തന്നെ വന്നതാണ്. ഈ ഒരു ഏരിയ ഇല്ലയോ, പക്ഷെ അങ്ങോട്ട് നടന്നില്ല. ഈ ഒരു ഏരിയയിലാണ് വന്നത്. പക്ഷേ ആ, ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ പോയിട്ട് ആ ബോട്ടിങ് ചെയ്ത്. ഇതാണ് കേട്ടോ അബ്ര എന്ന് പറഞ്ഞ സ്ഥലം. ബോട്ടിങ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ബാക്കിൽ കാണുന്നത് നമ്മുടെ, ഇതൊക്കെ അതിൻ്റെ അകത്തുള്ള ഓരോ ഷോപ്പുകളാണ്. കരിമ്പല്ലേടാ, കരിമ്പാണ് കേട്ടോ. ഇവിടെ നമ്മളൊരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. ഒരു ദിവസം രാത്രിയിലായിരുന്നു പക്ഷെ ആ വീഡിയോ ചെയ്തത്. ഓ, നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കുറച്ച് കാണാൻ പറ്റി കാണത്തില്ല. അപ്പം കറക്റ്റ് നമ്മൾ വീണ്ടും ആ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ബോട്ടുകൾ, പോകാനുള്ള ബോട്ടുകളാണ്. ഇതെല്ലാം ഓരോ റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ. ഈ റൈറ്റ് സൈഡിലായിട്ട് ഫുള്ള് ഫുള്ള് ശീശയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വലിക്കുന്നത്. ശീശ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. ഇതാണ് സംഭവം, ഇതാണ് സംഭവം കേട്ടോ. ഇതാണ് ശീശ എന്ന് പറഞ്ഞ സാധനം. ഇതിലാണ് ഒരു റോസ് വഴിയാണ് വലിക്കുന്നത്. എന്തോ വലിക്കില്ല. ഒരുപാട് ആൾക്കാർ നമുക്ക് ലാലയ്ക്ക് ഡാറ്റ കൊടുക്കുന്നുണ്ട്. നീ നടക്കും നേരോട്ട് നടക്കാൻ പറ്റുമോ?
ഉള്ളില്. ഇതാണ് റെസ്റ്റോറൻറ്റ് ഉൾഭാഗമാണ് കേട്ടോ, അതായത് വെളിയിൽ നിന്ന് ഉള്ള ഉൾഭാഗം. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത് ആ ഭാഗത്തായിരുന്നു കേട്ടോ, പക്ഷേ ഇപ്പോൾ പോകുന്നിടത്തോട്ട് നമ്മൾ പോയിട്ടില്ല. ഏഹ് ആ ഒരു വീഡിയോ കാണിച്ചത് ഇത് വേറെ രവീസിൻ്റെ ചെവിക്കല്ലടിച്ച് പോകുമല്ലോ സൗണ്ട് അടിച്ചു. എന്നാലും നമ്മൾ ഇനി പുതിയൊരു ഏരിയയിലോട്ടാണ് പോകുന്നത്. ഓക്കെ, കേട്ടില്ല, ഇവിടെ ഫുള്ള് ബാച്ചിലേഴ്സാണ് ഇപ്പം. ബർജിൽ എന്ന് പറയുന്നത് ബർജിൽ ഗസ്റ്റ് ഹൗസ്, ക്ലോസ് ആണോടാ? ആ ബർജിൽ അൽ അറബ് റെസ്റ്റോറൻറ്റ് ക്ലോസ് ആണ്. ഹലോ, ഒരു ഹലോ പറയാം, നമ്മൾ തിരിച്ച ഒരു ഹലോ. അങ്ങോട്ടൊന്നും ഇല്ലല്ലോ, പക്ഷെ മ്യൂസിയം കൊടുത്തിട്ടുണ്ടല്ലോ. മ്യൂസിയം ഇല്ല അല്ലേ? മ്യൂസിയം അത് അങ്ങോട്ട്, ആ മ്യൂസിയത്തിന്റെ കാര്യമാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഏ ഓ, ഡാമേജിനോട് അല്ല മ്യൂസിയം കാണും, സംഭവങ്ങളുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ യൂട്ടൺ അടിച്ചാൽ വിളിയാ, ഞങ്ങളിപ്പോൾ പുതിയൊരു വേറെ ഏരിയയിൽ കൂടെ ആണ് പോകുന്നത് കേട്ടോ. അതായത് അധോലോകമായിട്ടുള്ളൊരു സ്ഥലം. നല്ല രസമുണ്ടല്ലോ. മീരാനന്ദൻ വന്നിട്ട് സ്റ്റോറി അതോ അല്ലടാ, അവളുടെ ഒരു ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ, അത് ഇവിടെ ആണല്ലേ. ഈ മീരാനന്ദൻ എന്ന് പറഞ്ഞാൽ ആരാളിയാ എനിക്കറിയത്തില്ല. അവിടെ സിനിമ, ഞാൻ സിനിമയായിട്ട് അല്ലെങ്കിൽ ബന്ധമില്ല, എനിക്കറിയത്തില്ല. ലാല പറഞ്ഞു ഇവിടെ മീരാനന്ദൻ്റെ വീഡിയോ ഇടത് സ്ഥലമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് മീരാനന്ദനെ അറിയത്തില്ല എന്ന് പറഞ്ഞു ലാല എന്നെ കാണിച്ചു തരും കേട്ടോ. ഇതിനൊക്കെ വേണ്ട വേണ്ട, ഇതാണ് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ്. എൻ്റെ ഫ്രണ്ട് പോലെ ഇത് എവിടെ ആളെയാ പോന്നെ, അറബി പിള്ളേരെല്ലാം വന്ന് ഇടിക്കൂ, കൂടുമ്പഴി കൂടെ ഒക്കെ വിളിച്ചോണ്ട് പോകുന്നു. ഇപ്പോഴാണ് ഞാൻ ഹാപ്പി ആയിട്ടൊരു വ്ളോഗ് ചെയ്യുന്നത്. ഇത്ര നാൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് തന്നെ തന്നെ. ആ ഇപ്പൊ എന്റെ 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 കൂടെ കൂടെ എന്റെ എന്റെ നാലാം ക്ലാസ്സിൽ പഠിച്ച എന്റെ ചങ്കു ഞാൻ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് വലിയ ഷിപ്പുകൾ വരുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത് കേട്ടോ. ക്യൂൻ മേരി, എലിസബത്ത്, ഐബ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷിപ്പുകൾ വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് അവിടെ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് റെസ്റ്റോറൻറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് തന്നെ അല്ലേ, അങ്ങനെ ലാല എന്നെ കാണിച്ചു തന്നെ കേട്ടോ. അവള് വരുന്നോടാ മീരാനന്ദൻ, അങ്ങനെ ആ ഫോട്ടോ നമ്മൾ കണ്ടു. നമുക്ക് എങ്ങോട്ട് നടക്കണ്ടേ? ഇത് കണ്ടില്ലേ, ഒരു ഡോറ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇതെന്താ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ഡോർ മാത്രം വെച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതുണ്ടല്ലോ, നമ്മളിപ്പം കാലിഫോർണിയ അകത്താണ് കേട്ടോ. ആ അത് ഫോണിൻ്റെ എന്തോ സംഭവമല്ലേ, എന്തോ ഗെയിമാണ് കേട്ടോ. കൊണോണ കൊണോണ വരും, തിരിക്കാം തിരിക്കാം. ഇതാണ് കാലിഫോർണിയ അകത്താണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെയാണ് കുട്ടികളാണ് കേട്ടോ. ചുമന്നതിൻ്റെ പേരെന്താ? സുൽത്താൻ, സുൽത്താൻ, സുൽത്താൻ ഇബ്രാഹിം. നമ്മുടെ നാട്ടിൽ ചുമന്ന മീനില്ല, അതിൻ്റെ പേര് സുൽത്താൻ എന്നാണ് കേട്ടോ. സുൽത്താൻ ഇബ്രാഹിം, സുൽത്താൻ ഇബ്രാഹിം എന്നാണ്. ഫണ്ണ് സുൽത്താൻ ഇബ്രാഹിം. പ്രോൺസിനാന്ന് പറഞ്ഞ കേട്ടോ. ഇതാണ് മീൻ്റെ കള, ഇവിടുത്തെ മീൻ്റെ ഒക്കെ കോമഡി പേരുകളാണ് കേട്ടോ. ഇതൊക്കെയാണ് മട്ടൻ, മട്ടൻ എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മൾ ഇത് കണ്ടു മട്ടൺ രാടിനെ ഫുള്ളായിട്ട് തന്നെ ഉണ്ട് വെച്ചത്. ഇവിടെയൊക്കെ ക്യാമറ യൂസ് ചെയ്താൽ ചിലപ്പോൾ സെക്യൂരിറ്റി വന്ന് പിടിക്കും കേട്ടോ. അപ്പം എന്തായാലും അറിയത്തില്ല, ചുമ്മാ എടുക്കുക. ആപ്പിൾ, ആപ്പിൾ നമ്മൾ നമ്മുടെ ചെറിയ ആപ്പിൾ എപ്പോഴും എത്തുന്നത്. നമ്മുടെ കേരളത്തിലല്ലേ ഡ്രൈവ്, മറ്റേ ഇത് ഡ്രൈവിങ്ങിന് പാസ്സാക്കുന്ന ഇവനൊക്കെ എന്നെ പൊട്ടിച്ച. സ്വിച്ച് ഓഫ് ആണ്, സ്വിച്ച് ഓഫ് ആണ്. ആപ്പിൾ
നീ പിന്നെ എങ്ങനെ അവനോട് ബന്ധപ്പെട്ട? നീ ഒന്ന് ഇതാക്കി നോക്കി, വൈഫൈ ഓൺ ആക്കി, വൈഫൈ ഓൺ ആക്കി, വൈഫൈ ഓൺ ആക്കി നോക്കി. എന്നിട്ട് മെസ്സേജ് ചെലുത്ത്, ഇവിടെ അടുത്താണ്, നമുക്കെന്നാ അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഓ ഇതാണ് തിയേറ്റർ കേട്ടോ, ഇതാണ് തിയേറ്ററിൻ്റെ വിഭാഗം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ, ഇതിലാണ് ടിക്കറ്റ് എടുത്തിട്ട് പോകേണ്ടത് കാണാനായിട്ട്. ഇതാണ്, പക്ഷെ ആളുകളൊന്നും ഇല്ല. എന്ത് പറ്റിയാണ് ഇതിപ്പം? ഓപ്പണല്ല, ഓപ്പണാണ്, പക്ഷെ ആളുകളൊന്നും ഇല്ല. മെയിനായിട്ട് കൊറോണ ആയതുകൊണ്ടാണ് കേട്ടോ ആളുകളൊന്നും ഇല്ലാത്തത്. എന്തായാലും ഇതാണ് എൻ്റെ, ആളുകളൊക്കെ തീരെ കുറവാണ് ഈ മാളിൽ. ഇനി നമുക്ക് കാണാൻ വേറെ ഒന്നുമില്ലല്ലോ, ഇനി നമ്മൾ നൈസായിട്ട് മാളിൻ്റെ അവിടുന്ന് പുറത്തിറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത് എങ്ങോട്ടാ പോകുന്നത്? അടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് തീരുമാനിക്കാം എങ്ങോട്ടെങ്കിലും പോകണം. പക്ഷേ അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ ഈ ഏരിയ ഫുള്ള്. ഞാൻ പ്രതീക്ഷ തന്നെ കാട്ടിലും അടിപൊളിയാണ് കണ്ടത്. എന്തായാലും നമുക്ക് പുറത്തിറങ്ങി.